നമസ്കാരം. നമ്മുടെ ഹെജിമണി വക്കീൽ, അല്ല വക്കീലാണോന്ന് അറിയില്ല, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ വലിയ വിപ്ലവകാരിയാണ് കേട്ടോ, വലിയ നവോത്ഥാന ചിന്തകനാണ്, വിപ്ലവകാരിയാണ്, ഘോരഘോരം ചാനൽ റൂമുകളിൽ ഇരുന്ന് പ്രസംഗിക്കുന്നയാളാണ്, വലിയ ഇടതുപക്ഷ നവോത്ഥാന വാദിയാണ്, എല്ലാം മതേതരവാദിയാണ്, ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നു. പക്ഷേ നിയമപരിജ്ഞാനത്തെക്കുറിച്ച് വല്ലതും അറിയുമോ എന്തോ നമുക്കറിയില്ല കേട്ടോ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫഷണൽ രീതികളൊന്നും നമുക്കറിയില്ല. ഈ കിടന്ന് വിടുവായിത്തരം വിളിച്ച് പറയുന്നതും മണ്ടത്തരങ്ങൾ പലതും, അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ പോലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ കാണുമ്പോൾ മാത്രമേ നമുക്കൊരു അല്പം ഒരു ആശങ്ക സഹതാപം തോന്നുള്ളൂ. ഡൽഹി കലാപം സംബന്ധിച്ച് വ്യാജ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ വാർത്താ ചാനലുകളുടെ വിലക്കിനെതിരെ നൽകിയ പൊതു താൽപ്പര്യ ഹർജി ഹൈക്കോടതി തള്ളി. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ മുഖാന്തരമാണ് പൊതു താൽപ്പര്യ ഹർജിയായിട്ട് ഇത് കൊടുത്തത്. പുതിയ നവാബ് രാജേന്ദ്രനാകാനുള്ള ശ്രമമായിരിക്കും അല്ലേ, നോക്കാം. ഹർജിയിൽ പൊതു താൽപ്പര്യം വരില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. അല്ല, പൊതു താൽപ്പര്യം വരുന്ന വകുപ്പുകൾ ഏതാണെന്ന് പോലും അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ എന്ന പ്രഗത്ഭനായ അഭിഭാഷകൻ അറിയില്ലേ. പൊതു താൽപ്പര്യം വരുന്ന ഹർജികൾ, പൊതു താൽപ്പര്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയുള്ള ഹർജികൾ, അതേതാണെന്ന് നിയമമൊന്നും അറിയാൻ വയ്യാത്ത ഞങ്ങൾക്ക് പോലും അറിയാം. ഇത് പൊതു താല്പര്യത്തിൽ വരുമോ എന്ന്, എന്തിന്, കോമൺ സെൻസുള്ള ചെറിയൊരു കുട്ടിക്ക് പോലും മനസ്സിലാകും ഇതൊരു പൊതുവായ വിഷയമാണോ എന്ന്. ചാനലുകൾക്ക് വിലക്കേർപ്പെടുത്തിയ നടപടി നിലവിലുള്ള സംപ്രേഷണ നിയമങ്ങളുടെ ദുരുപയോഗമാണെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഹോ, വലിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഈ സംപ്രേഷണ നിയമങ്ങളുടെയൊക്കെ ദുരുപയോഗമാണത്രേ. എന്നാൽ നിയമം താങ്കളൊന്ന് മാറ്റി എഴുതി കേന്ദ്ര സർക്കാരിൽ നിയമ വകുപ്പിൽ ഒന്ന് കൊണ്ട കൊടുക്കുകയാണെങ്കിൽ രവിശങ്കർ പ്രസാദിനോട് ഒന്ന് വിളിച്ചു പറയാം, അതൊന്നും അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട്. താങ്കളെപ്പോലെ പ്രഗത്ഭനായ അഭിഭാഷകനല്ലേ പറയുന്നത്. അപ്പോൾ ഇത് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണത്രേ. അതുകൊള്ളാം, ഇവിടെ വേറെ ചാനലില്ലാത്ത പോലെ. 94 കേബിൾ ടി വി നിയന്ത്രണ ചട്ടം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും രണ്ട് ചാനലുകൾക്ക് നൽകിയ നോട്ടീസും പിൻവലിക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. അല്ല, ഹൈക്കോടതിയോടൊക്കെ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ഒരു പരിധിയില്ലേ? താങ്കൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ താങ്കളുടെ ശമ്പളമല്ലല്ലോ ഹൈക്കോടതിയിൽ വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തെറ്റായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തതിന് ഏഷ്യാനെറ്റ് ന്യൂസിനും മീഡിയ വണിനും വിലക്കേർപ്പെടുത്തിയത്. അതവിടെ നിൽക്കട്ടെ. താങ്കൾ ഹരീഷ് വാസുദേവൻ, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനോടാണ് ചോദ്യം. മിനിമം ഒരു കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിക്കാനും ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകാനും താങ്കൾ തുനിയണം എന്ന ഒരു എളിയ അപേക്ഷയെ ഞങ്ങൾക്കുള്ളൂ, ഇല്ലെങ്കിൽ താങ്കൾ ഇതുപോലെ അപഹാസ്യനാകും. താങ്കൾ ഇതിനു മുൻപും പല കാര്യങ്ങളിൽ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് വിയർക്കുന്നതും ഉത്തരം മുട്ടിപ്പോകുന്നതും താങ്കൾക്ക് പലതിനും കണ്ണുമിഴിച്ചിരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അത് പല വിഷയങ്ങളിൽ. പിന്നെ പ്രശസ്തനാകാനുള്ള ശ്രമമാണെങ്കിൽ ആയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ താങ്കളെക്കുറിച്ച് വാർത്ത ചെയ്യുന്നുണ്ട്, അപ്പോൾ താങ്കളുടെ പേരും ഞാൻ 3-4 പ്രാവശ്യം വിളിച്ചു പറഞ്ഞു, അപ്പോൾ താങ്കൾക്ക് തീർച്ചയായും പ്രശസ്തനാകാൻ സാധിക്കും. എന്തെങ്കിലും ആകട്ടെ, എന്തായാലും ഒരു പൊതു താല്പര്യവുമില്ലാത്ത ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിക്ക് നൽകിയ താങ്കളുടെ ബുദ്ധിയും കഴിവും സമ്മതിച്ചേ പറ്റൂ. എന്തായാലും ഇനിയെങ്കിലും പൊതു താല്പര്യം എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് നടന്നാൽ കൊള്ളാം. കൊച്ചിയിലല്ല, തിരുവനന്തപുരത്തും ഒക്കെ വരാം, പൊതു താല്പര്യമുണ്ടോ? മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകുമ്പോൾ അതിനെതിരെ നടപടിയെടുത്തതിന് താങ്കൾ, അതിനെതിരെ ഹർജി കൊടുക്കുന്ന താങ്കളുടെ സാമൂഹ്യ നീതിബോധം എവിടെയാണ്? ഒരു സാമൂഹ്യ അവസ്ഥ താങ്കൾ എന്താണ് ചിന്തിക്കുന്നത്? ദയവായി ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കരുത്. ഹൈക്കോടതിയാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ അത് വിശദമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ തള്ളിയിരിക്കുന്നത്. ഇനിയും താങ്കൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ ഇതുതന്നെയായിരിക്കും ഫലം. കാരണം പൊതു താല്പര്യമില്ലാതെ എന്ത് പൊതു താല്പര്യ ഹർജിയാണ്? വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.